ശ്രീ സജീവയിലെ സംസ്ഥാനത്ത് അരിവില കുതിച്ചിരിക്കുകയാണ്. അരിവില മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കടക്കം വലിയ വില വർധനവാണ്. പക്ഷേ ഇവിടെ അരിവില നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ കിലോയ്ക്ക് കൂടിയത് 10 രൂപയാണ്. എന്നാൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു ഇടപെടലും ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? LDF അധികാരത്തിൽ വന്നാൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. മലയാളികളുടെ ജീവിത ക്രമത്തിൽ, ഭക്ഷണക്രമത്തിൽ അരി ഒഴിച്ചു കൂട്ടാനാവാത്തതാണ്. അരി അടങ്ങിയ ഭക്ഷണമാണ് എല്ലാ മലയാളികളും നിത്യേന കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും അരിവില നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിൽ സംസ്ഥാന സർക്കാർ വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലത്ത്, ഒരു വശത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നെൽ കർഷകൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അവന് ഉൽപാദന ചെലവ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഈ നെല്ല് കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന MSP ഒഴികെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള താങ്ങുവില കൊടുക്കാതിരിക്കുകയും ചെയ്ത് കർഷകനെ ദ്രോഹിക്കുന്ന നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സ്വകാര്യ മില്ലുടമകളെ ഒക്കെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സ്വകാര്യ നെല്ലുടമകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അരി കേരളത്തിന്റെ അരി എന്ന രീതിയിൽ, തനത് അരി എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുകയും വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അരിക്ക് നെല്ലിന് വില കിട്ടാതെ വരികയും ചെയ്യുന്നു. അതേസമയം പൊതു മാർക്കറ്റിൽ പൊതുജനങ്ങൾക്ക് വലിയ വില കൊടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അരി വാങ്ങേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. വില നിയന്ത്രിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി കൊണ്ടുവരുന്ന സമയത്ത് പോലും അതുപോലും അഴിമതിക്കുള്ള ഉപായമാക്കി സംസ്ഥാന സർക്കാർ മാറ്റുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ബംഗാളിലെ അരി മില്ലുടമകളുമായി കരാറുണ്ടാക്കി അവിടെ നിന്ന് അരി കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്തിരുന്നു. പക്ഷെ അതുപോലും ബംഗാളിലെ CPMനെ അവരുടെ പാർട്ടി ഫണ്ടിന് സഹായിക്കാനുള്ള ഒരു ഇടപാടായിരുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. വലിയ തോതിലുള്ള അഴിമതി ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജനങ്ങൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, തങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ. അതെ, ഒരു ഭാഗത്ത് സാധാരണക്കാർ, താങ്കൾ പറഞ്ഞത് പോലെ തന്നെ സാധാരണക്കാർ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ വിഷമിക്കുമ്പോഴാണ് ആർഭാടം ധൂർത്ത് അത് അനസ്യൂരം തുടരുകയാണ്. അതിന് ഒരു കുറവുമില്ല. അതായത് ഈ ആർഭാട ജീവിതങ്ങൾക്കിടയിൽ സാധാരണക്കാരെ ഇടതുപക്ഷ സർക്കാർ സൗകര്യപൂർവ്വം ബോധപൂർവം മറക്കുകയാണല്ലേ? തീർച്ചയായും ഇവിടെ നോക്കൂ, ഇവിടെ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ പോലും നിഷേധിക്കപ്പെടുകയും അവർ പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയും ഉണ്ടാകുമ്പോൾ മറുവശത്ത് സംസ്ഥാനത്ത് ഇൻഫ്ലേഷൻ നിരക്ക്, ഫുഡ് ഇൻഫ്ലേഷൻ നിരക്ക് വളരെയധികം വർദ്ധിക്കുകയാണ്. രാജ്യത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഫുഡ് ഇൻഫ്ലേഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം സംഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ തോതിൽ കുറവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. മറുവശത്ത് ഇവിടെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാത്തത്? നെല്ല് കൃഷി ചെയ്യുന്ന കർഷകന് അതിന്റെ വില കൃത്യമായ സമയത്ത് കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ കേരളത്തിൽ ഉൽപ്പാദനം നടക്കൂ. കേരളത്തിൽ നെല്ലിന്റെ ഉൽപ്പാദനം നടക്കുന്നില്ല. കേരളത്തിൽ ആവശ്യമുള്ള അരി മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഇവിടുത്തെ കർഷകനെ കണ്ണീരിലാഴ്ത്തുകയും മറുവശത്ത് അരിവില സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടി ക്രമാതീതമായി ഉയർത്തുകയും ചെയ്യുന്ന വളരെ ആസൂത്രിതമായ ഒരു കൊള്ളയാണ് ഈ വിലക്കയറ്റത്തിന് പുറകിലുള്ളത്. ഇതിന് പുറകിൽ സംസ്ഥാന സർക്കാരിന്റെ ദുഷ്ട താല്പര്യങ്ങളാണ്. ജനങ്ങളെ ദ്രോഹിക്കപ്പെട്ടാലും കുഴപ്പമില്ല, ജനങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തങ്ങളുടെ കീശ നിറയണം എന്ന ദുരാഗ്രഹമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്.